പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള പി എസ് സിയുടെ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ഏറെക്കുറെ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. മിക്കവാറും പേർക്ക് അത് എങ്ങനെ എഴുതണമെന്നറിയാം. എന്നാൽ ചിലർക്ക് അതൊരു കൺഫ്യൂഷനാണ്, പേടിയാണ്. ഓൺലൈനായിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ തെറ്റുപറ്റുമോ, അല്ലെങ്കിൽ അറിയാമെന്നുള്ളത് എഴുതാൻ കഴിയില്ലേ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതലം തരും. നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ, ഒരു മണിക്കൂറിന് മുന്നേ എങ്കിലും, പരീക്ഷ തുടങ്ങുന്നതിന് ഒരു മണിക്കൂറിന് മുന്നേ എങ്കിലും പരീക്ഷാ സെൻറ്ററിൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പം നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും തന്നെ അതിനകത്ത് പ്രവേശിപ്പിക്കില്ല. അതിൽ തന്നെ ബ്ലൂടൂത്ത് ഡിവൈസ്, മൊബൈൽ ഫോൺ, അതുപോലുള്ള ഒരു സാധനങ്ങളും, പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും അതിനകത്ത് പ്രവേശിപ്പിക്കില്ല. എല്ലാം പുറത്ത് സ്ഥലത്ത് അടുക്കി വെച്ചതിന് ശേഷം അകത്ത് കിടക്കുക. ബാഗോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. പരീക്ഷ സെൻറ്ററിലെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു സ്ലിപ്പിൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തിരിക്കും. അപ്പോൾ അത് വെച്ച് വേണം നിങ്ങളുടെ കമ്പ്യൂട്ടർ, അതിൽ കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കും. ആ കമ്പ്യൂട്ടർ രേഖപ്പെടുത്തിയിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോയി ഈ യൂസർ നെയിമും പാസ്വേഡും പിന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും വെച്ച് ഉപയോഗിച്ച് നിങ്ങൾക്കത് ഉള്ളിൽ കടക്കാം. പിന്നെ ഒരു 20 മിനിറ്റിന് മുന്നേ, നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്നതിന് 20 മിനിറ്റിന് മുന്നേ തന്നെ 20 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് ട്രയലായി ചെയ്തു നോക്കാൻ തരും. അത് ചെയ്ത് നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. അതുപോലെ അതിനുള്ള ഇൻസ്ട്രക്ഷനും ആ സമയത്ത് നിങ്ങൾക്ക് മൈക്കിലൂടെ നൽകുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തിരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ കഴിയും. ഇതിൽ 100 ക്വസ്റ്റ്യനുണ്ട്. ഈ കാണുന്ന ഈ പ്രതലത്തിൽ 100 ക്വസ്റ്റ്യനുണ്ട്. ഈ 100-ാമത്തേതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100-ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടും. 1-ാമത്തേതിൽ പ്രസ് ചെയ്താൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടും. അത് ഓർഡർ അനുസരിച്ചല്ല, എപ്പോഴും വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അന്നേരം നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഉത്തരങ്ങളുടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബട്ടൺ, ഏറ്റവും താഴെ തന്നിരിക്കുന്ന 4 ബട്ടണിൽ, അതായത് പ്രീവിയസ്, നെക്സ്റ്റ്, ക്ലിയർ, മാർക്ക്, പിന്നെ അതേപോലെ അൺമാർക്ക്, ഈ ബട്ടണിൽ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് രേഖപ്പെടുത്തിയ ആ കള്ളി നീലക്കളറിലായിട്ട് മാറും. നമ്മൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ഡൗട്ടാണ്, ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എനിക്കറിയാം പക്ഷേ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യനെ നമ്മൾ മാർക്ക് ചെയ്ത് മാറ്റിവെക്കുക. മഞ്ഞ നിറത്തിൽ കാണുന്നത് നമ്മൾ റിവ്യൂവിനായി മാറ്റിവെച്ചതാണ്. ഉത്തരവൊന്നും രേഖപ്പെടുത്തിയില്ല, പക്ഷേ നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും അത് തുറന്നു നോക്കി ഉത്തരം രേഖപ്പെടുത്തണം. എന്നാൽ ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് നമ്മൾ ഉത്തരം രേഖപ്പെടുത്തി, പക്ഷേ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അത് പിന്നീട് നമുക്ക് കൺഫ്യൂഷൻ തീർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഒരു സംവിധാനമുണ്ട്. ഇവിടെ വെള്ള കളറിൽ കാണുന്നത് എല്ലാം തന്നെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സുന്ദരമായി ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം, നമ്മൾ എപ്പോഴും ആൻസർ രേഖപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒരെണ്ണമേ ചെയ്യാൻ കഴിയൂ, ഒരെണ്ണം മാത്രമേ അതിനകത്ത് രേഖപ്പെടുത്താൻ കഴിയൂ. ആ ബട്ടനെ പറയുന്ന പേരാണ് റേഡിയോ ബട്ടൺ. ഈ റേഡിയോ ബട്ടൺ വരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബട്ടൺ മാത്രമേ നമുക്ക് അനുവദിച്ച് തരൂ പ്രസ് ചെയ്യാൻ വേണ്ടി. ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത് സേവ് ആവൂ, ഇത് സെർവറിലാണ് സേവ് ആവുന്നത്. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന, നമ്മൾ ഈ ട്രയൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം പരീക്ഷാ സമയം ഷാർപ്പ് ടൈമിൽ തന്നെ കമ്പ്യൂട്ടർ ഈ സ്ക്രീൻ മാറി ഒറിജിനൽ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരസൂചികകളും തരും. അപ്പോൾ ഇത് നിങ്ങൾ ആ സമയത്ത് കൃത്യമായി ടെൻഷനൊന്നും അടിക്കാതെ ഉത്തരം രേഖപ്പെടുത്തുക. മിക്കവാറും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആദ്യം നോക്കുക, ഒന്ന് വായിച്ച് നോക്കി വിടുക. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നത് പെട്ടെന്ന് ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നത് ഉടൻ തന്നെ മാർക്ക് ചെയ്ത് അങ്ങ് പോവുക. അപ്പം നമുക്കറിയാൻ കഴിയും ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ എത്രയെണ്ണം ആൻസർ ചെയ്തു, എത്രയെണ്ണം ആൻസർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ എക്സാം ടൈമും ഇവിടെ ഓടിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ പേരും മുകളിൽ വരുന്നതാണ്. ഏറ്റവും താഴെ
ബട്ടണും മറ്റുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ ഇത് കേരള പി എസ് സിക്ക് വേണ്ടി സിഡിറ്റ് എന്ന സ്ഥാപനമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇനി വേറെ കുറേ കാര്യങ്ങളുള്ളത്, ഈ ഓൺലൈൻ എക്സാം വളരെ ഈസിയാണ്, ഒരു ടെൻഷൻ വേണ്ട, ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഒ എം ആർ എഴുതിയതിനേക്കാളും എളുപ്പവുമാണ്, തെറ്റുകളൊന്നും തന്നെ കടന്നുകൂടില്ല. അതുപോലെ പരീക്ഷ അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ മഞ്ഞയും ഓറഞ്ചും ഒക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ കള്ളികൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് ഫൈനലൈസ് ചെയ്യുക. വേണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ അടിക്കുക, അത് സെലക്ട് ചെയ്തിട്ട് ക്ലിയർ കൊടുക്കുക, അപ്പോൾ അത് വൈറ്റായി മാറും, അപ്പം രേഖപ്പെടുത്തില്ല, അതിന് നെഗറ്റീവ് മാർക്ക് കിട്ടില്ല. പിന്നെ പരീക്ഷ തീർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ഫിനിഷ് ചെയ്തില്ല, എന്നാൽ പരീക്ഷ സമയം കഴിഞ്ഞു, എന്നാൽ അതുവരെ നിങ്ങൾ രേഖപ്പെടുത്തിയത് നിങ്ങളുടെ ആൻസറായി കണക്കാക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ധൈര്യമായി പോയി ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. പക്ഷേ ഈ ഒരു അടുത്ത കാലത്തൊരു വാർത്ത കേൾക്കുന്നത്, ഇനിയുള്ള പരീക്ഷകൾ ഏകദേശം ഒന്നോ രണ്ടോ വർഷത്തിന് അകം തന്നെ ഏറെക്കുറെ 50% പരീക്ഷകളും, എന്ന് വെച്ചാൽ അപേക്ഷകർ കുറഞ്ഞ പരീക്ഷകൾ 50% ഓൺലൈനായി സംഘടിപ്പിക്കാനാണ് പി എസ് സിയുടെ തീരുമാനം. ഇതിൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയും, അതുപോലെ പേപ്പർ പ്രിൻ്റ് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ ചോർന്നു എന്നുള്ള പരാതി വേണ്ട, അതുപോലെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളിൽ തന്നെ 50 കമ്പ്യൂട്ടറുകൾ ഇല്ലാത്ത ഒരു സ്കൂളും തന്നെ ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം, ഈ സോഴ്സ് എല്ലാം പി എസ് സി ഉപയോഗിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ധൈര്യമായി സുഹൃത്തുക്കൾ പോയി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യനുകൾ, അതായത് ഗൂഗിൾ ഫോമിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ തന്നിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് കൂട്ടുകാർക്ക് ഓൺലൈനായി ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാർക്ക് അത് നോക്കി ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ ആൻസർ നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ഓക്കേ.